നമസ്കാരം ഇക്കഴിഞ്ഞ ആഴ്ചയാണ് കേന്ദ്ര മന്ത്രിസഭാ വിപുലീകരണം നടന്നത് മന്ത്രിസഭയിൽ സ്കിൽ ഡെവലപ്മെൻ്റ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്ക് എത്തിയിരിക്കുന്നത് മലയാളിയായ രാജീവ് ചന്ദ്രശേഖറാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി എത്തിയതോടെ ഇപ്പോൾ കേരളത്തിൻ്റെ ഐ ടി മേഖല വൻ പ്രതീക്ഷയിലാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഐ ടി മേഖലയിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഏറെ മന്ദത ബാധിച്ച ഒരു മേഖലയായി ഐ ടി ഫീൽഡ് കഴിഞ്ഞ കുറച്ച് നാളുകളിലായി മാറുകയായിരുന്നു എന്നാൽ ഈ മന്ദതയൊക്കെ വിട്ട് ആ ഒരു ആലസ്യം വിട്ട് നമ്മുടെ ഐ ടി ഫീൽഡ് ഉണരുകയാണ് ഐ ടി ബിസിനസ് മറ്റൊരു തലത്തിലേക്ക് കുതിച്ചുയരാൻ തക്കവണ്ണം അതിനെ പര്യാപ്തമാക്കി എടുക്കാൻ തക്കവണ്ണം പ്രാപ്തനാണ് നമ്മുടെ കേന്ദ്രമന്ത്രി എന്ന് തന്നെയാണ് ഇപ്പോൾ ഐ ടി മേഖലയിൽ നിന്നുള്ള വിദഗ്ധർ അടക്കം അഭിപ്രായപ്പെടുന്നത് ഒരുപക്ഷെ അത് ശരിയുമാണ് കാര്യം നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ട്രാക് റെക്കോഡ് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സെല്ലുലാർ ഫോൺ ബി പി എൽ എന്നൊരു കമ്പനിയിലൂടെ അദ്ദേഹം ഇവിടെ സെല്ലുലാർ ഫോൺ കൊണ്ടുവന്നു തുടർന്ന് അങ്ങോട്ട് വിവിധമായ മേഖലകളിൽ നല്ലൊരു ആൻറ്റർപ്രനറാണ് അദ്ദേഹം അതുപോലെ തന്നെ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് മേഖലയിലും അതുപോലെ ചിപ്പ് ചിപ്പ് ടെക്നോളജിയിലുമൊക്കെ വളരെയധികം പ്രാഗല്ഭ്യം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്തായാലും ഐ ടി മേഖലയിൽ ഇപ്പോൾ വലിയ ഒരു മുന്നേറ്റം സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത് ഈ രംഗത്തെ പ്രമുഖർ പറയുന്നതും അതുതന്നെയാണ് ഇപ്പോൾ തത്വമൈ ന്യൂസിനോട് ചില പ്രമുഖർ പ്രതികരിക്കുന്നുണ്ട് നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകാം ആദ്യമായി തത്വമൈ ന്യൂസിനോട് പ്രതികരിക്കുന്നത് പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ ശ്രീ രഞ്ജിത്ത് കാർത്തികേയനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഇപ്രാവശ്യത്തെ കേന്ദ്ര മന്ത്രിസഭാ വികസനവും വന്നപ്പോൾ മലയാളികൾക്ക് സന്തോഷിക്കാനായിട്ട് ഏറെ ഒരു വകുപ്പുണ്ടായിരുന്നില്ല പക്ഷേ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നും അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്നും ഉണ്ട ഉള്ള ഒരു എം പി ആണെങ്കിലും അദ്ദേഹം ഒരു മലയാളിയാണ് എന്നൊരു സന്തോഷം തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമുക്കെല്ലാവർക്കും പരിചിതനാണ് നമ്മൾ ആദ്യത്തെ മൊബൈൽ ഫോൺ ഭാരതത്തിൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ സെല്ലുലാർ നെറ്റ്വർക്ക് കൊണ്ടുവന്നത് ബി പി എൽ മൊബൈൽ അത് രാജീവ് ചന്ദ്രശേഖറാണ് അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വകുപ്പും ഒരുപക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വകുപ്പാണ് അതായത് ഐ ടി സ്കിൽ ഡെവലപ്മെൻറ്റ് മുതലായവയാണ് അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന മലയാളി ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെയും മറ്റുമൊക്കെ ഇൻവെസ്റ്ററാണ് അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹം നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ച് പരിചയമുള്ളത് ഹിന്ദു സ്പിരിച്വൽ സർവീസ് ഫെയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇവിടെ നടത്തിയപ്പോൾ അദ്ദേഹം കൂടെ കൂടി ഇവിടെ വരുമായിരുന്നു ആ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിന് എൻ ഡി എയുടെ വൈസ് ചെയർമാനായിട്ടും നിയോഗിച്ചിരുന്നത് പാലക്കാട്ട് അദ്ദേഹത്തിൻ്റെ റൂട്ട്സുണ്ട് മലയാളം ഭംഗിയായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ആളാണ് അദ്ദേഹം അപ്പോൾ നമ്മുടെ ഭാഷയിൽ തന്നെ അദ്ദേഹത്തിനെ കാര്യങ്ങൾ അറിയിക്കുവാനും മറ്റുമൊക്കെ വളരെ എളുപ്പമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പേഴ്സണലായിട്ട് അദ്ദേഹമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു നോളജും ഈ ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള വളരെ ശക്തമായ അറിവും പ്രവൃത്തി പരിചയവും ഈ പറയുന്ന മിനിസ്ട്രിയെ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ അദ്ദേഹം ഒരു ഒരു ചിപ്പ് ഡിസൈനറായിരുന്നു പിൻഡിയം എനിക്ക് തോന്നുന്നു ഇന്ത്യലിൻ്റെ ഒരു എംപ്ലോയി ആയിരുന്നു അദ്ദേഹം ചിപ്പ് ഡിസൈനിങ്ങിൻ്റെ ടീമിലും മറ്റുമൊക്കെ അദ്ദേഹം ഭാഗമാക്കായിട്ടുണ്ട് അപ്പോൾ ഇത്രയും നല്ല പ്രവൃത്തി പരിചയവും ഇത്രയും അനുഭവ സമ്പത്തും ഒരു ഓൺട്രപ്രിനർ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ജൂപ്പിറ്റർ ക്യാപിറ്റൽ പോലുള്ള അതിനെ നയിച്ചതിൻ്റെ ഒരു പാരമ്പര്യവും മറ്റും അദ്ദേഹത്തിനെ ഇങ്ങനെ ഒരു മിനിസ്ട്രിയെ ഹെഡ് ചെയ്യാനായിട്ട് എന്തുകൊണ്ടും യോഗ്യനാക്കുന്ന ഒരാളാണ് കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു സർവീസ് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം മാനുഫാക്ചറിങ്ങും മറ്റുമൊക്കെ ഇന്ന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് പല ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസും ഇവിടെ പോകുന്ന രീതിയാണ് എന്നാലൊരു പക്ഷേ ഒരു ഐ ടി രംഗത്ത് പല പല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എസ്പെഷ്യലി ടെക്നോ പാർക്ക് പോലുള്ള ഓർഗനൈസേഷൻസ് ഇവിടെ ഉണ്ടായിരുന്നതിന് ശേഷം ഈ നമുക്ക് പല സെറ്റ് ബാക്ക്സും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറന്നല്ല ഞാൻ സംസാരിക്കുന്നത് അതായത് നിസാൻ പോലുള്ള ഗ്ലോബൽ ഭീമന്മാരൂടെ വന്നിട്ട് അവർക്ക് അവരെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഐ ടി രംഗത്ത് ഒരുപാട് ആളുകൾ അതിൻ്റെ ഒരു വിദഗ്ധന്മാരൊക്കെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു നാടാണ് അപ്പോൾ കേരളത്തിന് ഐ ടി ആണ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു എക്കണോമിക് ഗ്രോത്തിനും മറ്റുമൊക്കെ ചാൻസുള്ള ഒരു ഒരു ഇൻഡസ്ട്രി അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഈ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഒരു സെൻട്രൽ മിനിസ്റ്ററായിട്ട് ഇവിടെ വരുന്നത് അപ്പം നാച്ചുറലായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു മിനിസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ഇലക്ട്രോണിക്സും അങ്ങനെയുള്ള ഒരു ഇലക്ട്രോണിക്സിൽ പോലും നമ്മളൊരു വലിയ വലിയ ഒരു കാൽവയ്പ് വച്ചിട്ടില്ല അപ്പം ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് എന്തെല്ലാം ഒരു സ്റ്റേ സ്റ്റേറ്റിൽ നേടിയെടുക്കാം അതിനൊരു ഒരു ഭയങ്കരമായ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ് കാരണം നമ്മുടെ ചീഫ് മിനിസ്റ്ററിനൊക്കെ ആണെങ്കിലും അദ്ദേഹമാണ് ഐ ടി നമ്മുടെ സ്റ്റേറ്റിൽ കൈകാര്യം ചെയ്യുന്നത് അപ്പം അതേതിനൊക്കെ നേരിട്ട് സംസാരിക്കുവാനും പല കാര്യങ്ങളും രാജ്യം ഒരു ധരിപ്പിക്കാനും മറ്റുമൊക്കെ ഉള്ളൊരു ഒരു ഉണ്ട് അപ്പം ഐ ടിയിൽ കാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇവിടെ വരുത്താനും അതുപോലെ തന്നെ ഒരുപാട് സ്കിൽ ഡെവലപ്മെൻ്റ് ഓപ്പർച്യൂണിറ്റീസ് കാരണം നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ഒരു ലിറ്ററസി ഒക്കെ വളരെ ഹൈ ആണെങ്കിലും നമുക്ക് ഒരു ലെവലിനപ്പുറമുള്ള ഒരു വിദഗ്ധരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അപ്പം അതിനുവേണ്ട ഇൻഡസ്ട്രി യ്ക്ക് വേണ്ട രീതിയിലുള്ള ആളുകളെ വാർത്തെടുക്കാനുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഒരു ഇൻഡസ്ട്രി ഇവിടെ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് പക്ഷേ കുറച്ചും കൂടെ ഒരു സമയമെടുക്കുന്നതാണെങ്കിൽ പക്ഷേ എന്നാലും അസാപ്പ് പോലുള്ള ഓർഗനൈസേഷൻസ് ഇവിടെ ഉള്ളപ്പോൾ സ്കിൽ ഡെവലപ്മെൻ്റിൻ്റെ മന്ത്രിയും കൂടിയായ ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ ഒരുപാട് ഹെൽപ്പ് നമ്മൾ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമ്മുടെ കേരള സർക്കാരിൻ്റെ മെഷീനറി ചലിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഒരു 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 ഡൊമെയിനാണ് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ള ഫീൽ ഒരു സ്റ്റേറ്റാണ് കേരളം നമുക്ക് നമ്മുടെ തന്നെ ഒരു ഒരു ആളെന്നുള്ള രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ വളരെ ഹോപ്പ്ഫുള്ളാണ് എസ്പെഷ്യലി രാജീവ് ചന്ദ്രശേഖരൻ ഇങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ലഭിച്ചതിൽ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഗവൺമെൻറ് ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയൊരു ഒരു ഓപ്പർച്യൂണിറ്റി സീസ് ചെയ്ത് നമ്മുടെ സ്റ്റേറ്റ് സെൻറ്ററുമായിട്ടൊരു കോ കോഡിനേറ്റഡ് എഫേർട്ട് നടത്തിയാൽ ഐ ടി രംഗത്ത് നമ്മൾ ഓൾറെഡി നല്ലൊരു ഒരു ഒരു തുടക്കം ഉണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ട് അതിനൊരു നെക്സ്റ്റ് ലെവലിൽ ഒരു ഫിനാമിനലായിട്ടുള്ളൊരു ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ ആ ഒരു വലിയ ടിപ്പിംഗ് പോയിന്റിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഇത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അദ്ദേഹത്തിന് ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുന്നു അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഇന്ത്യയ്ക്ക് ടെക്കീസ് അല്ലെങ്കിൽ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ പോലും ഇപ്പോൾ ഇന്ത്യയിലെ ഈ ഒരു ഐ ടി സാധ്യത പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖർ ഇതിന്റെ തലപ്പത്തേക്ക് വരുമ്പോൾ ഈ ഒരു ബിസിനസ് ഏത് തരത്തിലേക്ക് മാറുന്നു എന്ന് നോക്കി കാണുകയാണ് ഇപ്പോൾ നെതർലാൻഡ്സിൽ നിന്നും മൈക്രോസോഫ്റ്റിന്റെ റീജിയണൽ ഐ ടി മാനേജറായ ശ്രീ രതീഷ് വേണുഗോപാൽ തത്വം ഈ ന്യൂസിനോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ കാണുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മിനിസ്ട്രി സ്കിൽ ഡെവലപ്മെന്റ് എന്നീ പ്രധാനപ്പെട്ട മേഖലകൾ ഇന്ത്യയുടെ ഭാവി തന്നെ ഒരുപക്ഷെ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ഷിക്കാഗോയിലും ഹാർവേഡിലും ഒക്കെ ആയിട്ട് അഡ്വാൻസ് മാസ്റ്റേഴ്സും ഒക്കെ കഴിഞ്ഞു വന്ന അക്കാദമിക് പ്രാഗൽഭ്യമുള്ള അർഹതപ്പെട്ട ഒരാളെ തന്നെയാണ് നരേന്ദ്രമോദി തന്റെ മിനിസ്ട്രിയിൽ നിയോഗിച്ചത് ഉറപ്പാണ് ഐ ടി കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി ഇന്ത്യയിൽ വളർന്നു വന്ന നയൻറ്റീസിന്റെ ആദ്യ കാലങ്ങളിൽ തന്നെ ബി പി എൽ എന്ന് പറയുന്ന നമുക്കറിയാം ഒരു ആദ്യകാല മൊബൈൽ കമ്പനി സ്ഥാപിച്ച് കഴിവ് തെളിയിച്ച ആളാണ് അദ്ദേഹം പെൻഡി ജിപ്പിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന വിനോദ നേരിട്ട് ചിപ്പ് ഡിസൈനറായി റിക്രൂട്ട് ചെയ്ത ഒരു വലിയ ഐ ടി ബാക്ക്ഗ്രൗണ്ടും രാജീവിന് അവകാശപ്പെടാനുണ്ട് മൈക്രോസോഫ്റ്റ് സ്ഥാപിച്ച ബിൽ ഗേറ്റ്സും ആപ്പിളിന്റെ സ്വന്തം സ്റ്റീവ് ജോസും ഒക്കെ അമേരിക്കൻ ഐ ടി സിലിക്കൻ വാലിയിൽ വിപ്ലവന് തുടങ്ങി വെച്ച എയ്റ്റീസിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഈ മേഖലയുടെ ഒരു എൻ്റ് ടു എൻ്റ് അവിടെ നിന്നുകൊണ്ടും വർക്ക് ചെയ്ത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞ ഒരു ഒരു ആളെയാണ് നമുക്ക് ഐ ടി സഹമന്ത്രിയായി ഇപ്പോൾ ലഭിക്കുന്നത് അപ്പോൾ നമ്മളിത് കാണേണ്ട മാനങ്ങൾ ഏറെയാണ് കൂടാതെ ടെക്നോളജി മീഡിയ ഹോസ്പിറ്റാലിറ്റി എന്നിങ്ങനെ നിരവധി മേഖലകളിൽ ഏകദേശം ആറായിരത്തോളം കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവന്ന ജൂപ്പിറ്റർ ക്യാപിറ്റൽസ് എന്ന കമ്പനിയുടെ അമരക്കാരൻ കൂടിയാണ് ഇനി ഭാവി ഭാരതത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ പോകുന്നതെന്ന് വേണം വിശ്വസിക്കാൻ ഒരു സംരംഭകൻ എന്നതിലുപരി രണ്ടായിരത്തി ആറ് മുതൽ അദ്ദേഹം എം പി കൂടിയാണ് ആ പ്രവൃത്തി പരിചയം തീർച്ചയായും ഒരു മുതൽക്കൂട്ടാവും ഇതുകൂടാതെ ഏഷ്യാനെറ്റ് അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനല് സുവർണ ടെലിവിഷൻ അങ്ങനെ നിരവധി മേജർ ചാനലുകളും മാധ്യമ സംഘിലുമുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് ഗവൺമെൻറ് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് പ്രയോജനപ്പെടുത്താൻ കഴിയും ഇത് സോഷ്യൽ മീഡിയ വഴിയും പൊതുമാധ്യമങ്ങൾ വഴിയും പ്രത്യേകിച്ച് വിദേശ മാധ്യമങ്ങളിൽ ഭാരതത്തിനെ പറ്റിയുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതിന് തടയിട്ടിട്ട് ഒരു എമേർജിങ് ഇന്ത്യയുടെ ഒരു പോസിറ്റീവ് മുഖം നൽകുവാൻ ഗവൺമെൻറ്റിനെ സഹായിക്കും പിന്നെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി മേഖലയിലെ സുതാര്യതയും ട്രാൻസ്പെറൻസി അതൊരു വികസനത്തിന് വലിയൊരു ഘടകമാണ് പല രാജ്യങ്ങളും ഇന്ത്യയെ അഴിമതി നിറഞ്ഞ രീതിയിൽ കണ്ടപ്പോൾ രണ്ടായിരത്തി ഏഴിൽ പ്രതിപക്ഷ എം പി ആയിരിക്കും ടു ജി സ്പെക്ട്രം അഴിമതിയെപ്പറ്റി ആദ്യം ശബ്ദം ഉയർത്തി അതേ ലേലമാഫിയയുടെ ഭീഷണി തന്നെ പിന്നീട് സധൈര്യം നേരിട്ട് ത്രീ ജി നടപടികളൊക്കെ ട്രാൻസ്പെറൻസി കൊണ്ടുവന്ന ഒരു കറകളഞ്ഞ ഇമേജും അദ്ദേഹത്തിനുണ്ട് ഇത് ഐ ടി കമ്മ്യൂണിക്കേഷൻ മേഖലകളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നും കൊണ്ടുവരാൻ കമ്പനികൾക്ക് ചെയ്യാൻ കോൺഫിഡൻസ് നൽകുന്ന ഒരു പവർഫുൾ കോപ്പറേറ്റ് ഫാക്ടറാണ് സോഷ്യൽ മീഡിയയുടെയും ടെക് പ്ലാറ്റ്ഫോമുകളുടെയും ശക്തി വിലയിരുത്തുന്നതിനും അവ പോസിറ്റീവ്ലി നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യത്തെപ്പറ്റി പൊതുവായിട്ട് ചർച്ചകളൊക്കെ ആരംഭിക്കുന്നതിനെ പാർലമെന്റ് നിയോഗിച്ച ആദ്യകാല എം പിമാരിൽ ഒരാൾ കൂടിയാണ് രാജചന്ദ്രശേഖർ കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്കറിയാം ഡാറ്റാ പ്രൊട്ടക്ഷൻ ബില്ലിന്റെ സംയുക്ത പാർലമെന്റി കമ്മിറ്റി അംഗമായിരുന്നു ക്രിപ്റ്റോ കറൻസി വന്ന സമയത്ത് അതിന്റെ അതിനെ നിയന്ത്രിക്കുന്ന അത് ഉയർത്തുന്ന വെല്ലുവിളികളൊക്കെ ഫ്ലാഗ് ചെയ്ത ഒരു എം കൂടിയാണ് അദ്ദേഹം ടെക് വ്യവസായ മീഡിയ സംരംഭക മേഖല എല്ലാം തന്നെ ഒരുപോലെ തന്നെ വൈദഗ്ധ്യമുള്ള രാജീവനെ പോലെ ഒരാളെ നരേന്ദ്രമോദി ബുദ്ധിപൂർവ്വം തെരഞ്ഞെടുത്താണെന്ന് ഉറപ്പാണ് മോദി ഗവൺമെൻറ് തന്നെ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെയായ ഡിജിറ്റൽ ഇന്ത്യ സ്കിൽ ഇന്ത്യ സ്റ്റാർട്ടപ്പ് മിഷനുകൾക്ക് ഇതൊരു പുതിയ ദിശ തീർച്ചയായിട്ടും നൽകും നമ്മുടെ കേരളത്തിൻ്റെ കാര്യത്തിനെ നോക്കിയാൽ മുഖ്യമന്ത്രി തന്നെയാണ് ഐ ടി വകുപ്പും കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മലയാളി കൂടിയായ രാജ്യദ്രശുമായി കേരളത്തിൻ്റെ ഐ ടി വികസന സ്വപ്നങ്ങൾ എളുപ്പം ആശയവിനിമയം നടത്തി അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്പേസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് നിരവധി അഭ്യസവിദ്യണ്ടായിട്ടും ഈ മേഖലയിൽ വേണ്ടത്ര മുന്നേറാൻ കഴിയാത്ത കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് രാജീവിൻ്റെ നിയമനം മുതൽക്കൂട്ടാവുമെന്നും ഐ ടി സെക്ടറിൽ നമ്മളുടെ യുവതി യുവാക്കൾക്ക് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നും ഞാൻ പ്രത്യാശിക്കുകയാണ് ടെക് മേഖലകളിൽ ഒന്നിടങ്ങുന്ന ഒരു പ്രതീക്ഷയും ടെക്കിൽ ഒരു നല്ല എക്സൈറ്റ്മെൻറ്റും പ്രകടമാണ് ലോക്ക്ഡൗൺ കാലയളവിൽ മുടങ്ങിപ്പോയ നിരവധി പ്രൊജക്ടുകളും വിദേശ നിക്ഷേപങ്ങളും ഒക്കെ തിരിച്ചു പിടിക്കുവാൻ ഗവൺമെൻറ്റിന് ഇതിനെ സഹായിക്കുമെന്നും അപ്പോൾ ഇൻഡസ്ട്രിയുടെ ആ ഒരു പ്രതീക്ഷ മുന്നോട്ട് എന്നും ഞാൻ ആശിക്കുകയാണ് ഐ ടി രംഗത്തുള്ളവർ മാത്രമല്ല മറ്റു മേഖലകളിലുള്ളവരും ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ കടന്നുവരവ് ക്യാബിനറ്റ് പോസ്റ്റിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് പ്രത്യേകിച്ചും ഐ ടി മേഖലയുടെ തലപ്പത്തേക്കുള്ള അദ്ദേഹത്തിന്റെ വരവിനെ വലിയ ഉത്സാഹത്തോടെയും അതുപോലെ പ്രതീക്ഷയോടെയുമാണ് നോക്കിക്കാണുന്നത് അത്തരത്തിലുള്ള ഒരാളിൻ്റെ വാക്കുകളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഡോക്ടർ ബാലശങ്കർ മന്നത്ത് അദ്ദേഹം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ എഡിറ്ററാണ് അതുപോലെ കൂടിയാട്ടം കേന്ദ്രത്തിന്റെ മുൻ ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഈ റ്റില്ലമായ സിലിക്കോൺ വാലി ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ച് ഐ ടി മേഖലകളെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യം നേടിയ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ഭാരതത്തെ ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോഡിജിയുടെ ക്യാബിനറ്റിൽ ഇടം നേടിയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഐ ടി മേഖലയുടെ വികസന സ്വപ്നങ്ങൾക്ക് കൂടുതൽ ഊർജം ലഭിക്കുന്നതിനായി ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രാതിനിധ്യം തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മൾ കേട്ട ആൾക്കാരുടെയൊക്കെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് വാനോളമുള്ള പ്രതീക്ഷയാണ് പ്രത്യേകിച്ചും ഇത്രയധികം പ്രാഗൽഭ്യമുള്ള ഒരാൾ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ക്യാബിനറ്റ് പദവിയിലേക്ക് ഐ ടി മേഖലയുടെ ആ ഒരു ക്യാബിനറ്റ് പദവിയിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫലം തീർച്ചയായും കേരളത്തിന് ലഭിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് അദ്ദേഹം ലോകമെമ്പാടുമുള്ള മലയാളികൾ പ്രത്യേകിച്ചും ടെക്കികൾ രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ നിന്നും ബി ജെ പി യെ രാജ്യസഭയിലേക്ക് ബി ജെ പിയെ പ്രതിനിധീകരിക്കുന്നെങ്കിലും അടിസ്ഥാനപരമായി അദ്ദേഹം മലയാളിയാണ് കേരളവുമായി വളരെയധികം ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കേരളത്തിൻ്റെ ഐ ടി വികസന സാധ്യതകൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ സുഭദ്രമായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെബ് ഡെസ്ക് തത്ത്വ തത്വമയി ചാനലിന് ഞാൻ എല്ലാ എല്ലാവിധത്തിലുള്ള ഭാവുകങ്ങളും ലഹരിക്കുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ് ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് 伢那俩炮子个咯，没比。